ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ വഴിമാറുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ കോൺഗ്രസ് ബി ജെ പി സർക്കാരിനെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ നേരിട്ട് വിമർശിക്കാൻ രാഹുൽ ഗാന്ധി യാത്രയിൽ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന വിമർശനവും ശക്തമാവുകയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പദ്ധതികളെ എതിർക്കുന്ന സമരക്കാരുമായി ചർച്ച നടത്തിയ രാഹുൽ പൂട്ടിപ്പോയ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ കണ്ടിട്ടുമില്ല ഇന്ത്യൻ പാർലമെന്റിൽ എൺപത് അംഗങ്ങളെ എത്തിക്കുന്ന ഉത്തർപ്രദേശിൽ ജോഡോ യാത്ര കടന്നുപോകുക കേവലം രണ്ട് ദിവസം മാത്രം സംഘപരിവാറിന്റെ സ്വാധീന മേഖലയായ ഹിന്ദി ഹൃദയഭൂമി തൊടാതെയാണ് രാഹുലിന്റെ ജോഡോ യാത്ര ഗുജറാത്തും ഹിമാചൽ പ്രദേശും യാത്രയിലില്ല രാഹുൽഗാന്ധിയുടെ യാത്ര ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു എന്നിട്ടും സംഘപരിവാർ ശക്തി കേന്ദ്രങ്ങൾ ഒഴിവാക്കിയാണോ ബിജെപിയെ തുരത്താനുള്ള യാത്രയെന്ന കാതലായ ചോദ്യത്തിന് ഇതുവരെ കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തമായ ഉത്തരമില്ല ബിജെപിക്ക് നിയമസഭാ അംഗത്വം പോലുമില്ലാത്ത കേരളത്തിൽ പത്തൊമ്പത് ദിവസമാണ് രാഹുലിന്റെ യാത്ര മാത്രമല്ല ബിജെപി സർക്കാരിനെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ നേരിട്ട് വിമർശിക്കാൻ രാഹുൽ ഗാന്ധി യാത്രയിൽ ഇതുവരെ തയ്യാറായിട്ടുമില്ല വിലക്കയറ്റത്തെയും വിദ്വേഷരാഷ്ട്രീയത്തെയും പരാമർശിച്ചെങ്കിലും കേന്ദ്ര സർക്കാരിനെ രാഹുൽ ഇതുവരെ നേരിട്ട് കുറ്റപ്പെടുത്തിയതുമില്ല രാഹുലിന്റെ യാത്രയുടെ ലക്ഷ്യം കേരളത്തിൽ ബിജെപി അല്ലെന്ന് വ്യക്തം എൽഡിഎഫ് സർക്കാരിന്റെ വികസന പദ്ധതികളെ എതിർക്കുന്ന സമരക്കാരുമായെല്ലാം രാഹുൽ ഗാന്ധി ചർച്ച നടത്തി പക്ഷേ ബിജെപി സർക്കാരിന്റെ നയം കാരണം പൂട്ടിപ്പോയ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ കാണാൻ രാഹുൽ കൂട്ടാക്കിയതുമില്ല കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടിയ വിജയമോഹിനി മില്ലിൽ ബി അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ മാസങ്ങളായി സമരത്തിലാണ് കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വച്ച ഹെച്ച് എൽ എല്ലിനെ കുറിച്ചും രാഹുൽ ഗാന്ധി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് തിരുവനന്തപുരം